ഹായ്, ഇത് കണ്ടോ? കുറേ പൂക്കളുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ. ഇത് നഴ്സറി ഒന്നല്ല, നമ്മുടെ വീടാണേ. നമ്മുടെ വീട്ടിൽ ചെറിയ രീതിയിലുള്ള ഒരു വലിയ ഫംഗ്ഷൻ വരുന്നുണ്ട്. സച്ചുകൂട്ടൻ്റെ കുർബാനായിക്കൊൾപ്പാടാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ കുറച്ച് ചെടികളൊക്കെ ഇന്നലെ പോയി മേടിച്ചതാണ് കേട്ടോ. മണ്ണുത്തി നഴ്സറിയിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. ഇത് കണ്ടോ, ഈ വെറൈറ്റി തന്നെ നമ്മളൊരു 10 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മഞ്ഞ കളറ്, അതുപോലെ തന്നെ പിങ്ക്, വയലറ്റ്, ഇതാ ലൈറ്റ് വയലറ്റ്, പിന്നെ റെഡ്, ഇവിടെ അതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡിലുള്ള റോസ്, ഇതുണ്ട് ഓറഞ്ചും യെല്ലോയും കൂടെ മിക്സഡ്. ഇതും അതുപോലെ തന്നെ കാണാൻ പറ്റും, നമുക്കൊരു പിങ്ക് കളറാണ്. പിന്നെ ഇത് വൈറ്റ്. ഇത് നമ്മൾ ജമന്തി എന്ന് പറയുന്ന പോലത്തെയൊക്കെ മേടിച്ചതാണ്. ഇത് ഗ്രേപ്പ് കളറാണ്, ഇത് വൈറ്റ്. പിന്നെ നമ്മൾ ഇതും വാങ്ങിച്ചു. ടോട്ടൽ ഇത് 10 എണ്ണം വാങ്ങിച്ചു കേട്ടോ. നമ്മൾ ഈ വെറൈറ്റി 10 എണ്ണം, പിന്നെ ഈ ജമന്തിയുടെ 5 എണ്ണം, ഇതൊരു 7-8 എണ്ണം അങ്ങനെയാണ് വാങ്ങിച്ചത് കേട്ടോ. ഇപ്പോൾ ഇന്നലെ വൈകിട്ടാണ് വാങ്ങിച്ചത്. എനിക്ക് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ സമയം കിട്ടിയില്ല, കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് പോയതേ. അപ്പോൾ പെട്ടെന്ന് എല്ലാം എടുത്തിട്ട് ഓടിപ്പോരേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ കുറേ ചട്ടികളും വാങ്ങിച്ച് ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മൾ വാങ്ങിച്ച സ്റ്റാൻഡാണ് കേട്ടോ. ഇത് സ്റ്റാൻഡ് കണ്ടോ, ഇതിനകത്ത് നമുക്കിങ്ങനെ ഒരു റിങ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ചെടിച്ചട്ടി ഇറക്കി വെച്ചാൽ മതി. ഇതാ ഇതേപോലെ ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി. ഞാൻ കാണിച്ചു തരാം, ഒരു ചെടിച്ചട്ടി ഇറക്കി വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാനിന്ന് ചെടി പ്ലാന്റ് ചെയ്തതാണ് കേട്ടോ. ഒരെണ്ണം മാത്രം എനിക്ക് സമയം കിട്ടിയുള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും, നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ വെച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിനകത്ത് 1, 2, 3, 4 എണ്ണമാണ് വരുന്നത്. നമുക്ക് 4 ചെടിച്ചട്ടി ഇങ്ങനെ ഇറക്കി വയ്ക്കാം. അതിൻ്റെ തന്നെ 2 സ്റ്റാൻഡ് വാങ്ങിച്ചു. ഇത് സച്ചുകൂട്ടം വെറുതെ ബ്ലാക്ക് ഇറക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ബ്ലാക്കിനേക്കാളും നമുക്ക് ഇഷ്ടപ്പെട്ടത് വൈറ്റ് ചട്ടി ഇറക്കി വെച്ചപ്പോഴാണ് കണ്ടോ. ഈ ചട്ടി, ഈ ചട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് കണ്ടോ, ഇങ്ങനൊരു സ്പൈറൽ പോയിലൊക്കെ പോയിട്ടുണ്ട്. ഈ ചട്ടിക്ക് വില കൂടുതലാണ്, വില കൂടുതൽ എന്ന് വെച്ചാൽ ഒത്തിരി വില കൂടുതൽ എന്നല്ല, സാധാരണ ചട്ടീനെ അപേക്ഷിച്ച് 20 രൂപ അത്ര തന്നെ. അപ്പോൾ ഇങ്ങനത്തേതാ കുറേ ചട്ടി വാങ്ങിച്ചു കേട്ടോ നമ്മൾ ഉണ്ടോ. അപ്പോൾ ഇത് 20 രൂപയുടെ ചട്ടിയാണ്. പിന്നെ ഇത് ഒക്കെ 15. പിന്നെ ഇതിനകത്ത് വില കുറവിൻ്റെ ഉണ്ട്, വില കുറവിൻ്റെ ഞാൻ കാണിച്ചു തരാം ഉണ്ടോ. ഇത് വില കുറവിൻ്റെ, ഇത് 10 രൂപയുടെ ചട്ടി. അപ്പോൾ 10 രൂപ, 15 രൂപ, 20 രൂപ അങ്ങനത്തെ ചട്ടികളാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. ഇത് നമ്മൾ താമരയുടെ ചട്ടി വാങ്ങിച്ചാണ്. ഞാൻ സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് വാങ്ങിക്കാറ് കേട്ടോ ചട്ടികളൊക്കെ. അപ്പോൾ നമ്മൾ 5 ചട്ടി അതും വാങ്ങിച്ചു. അപ്പോൾ ഇതിന് വരുന്നത് അവർ 50 രൂപയ്ക്കാണ്. പക്ഷെ നമുക്കിത് ഒത്തിരി പ്രാവശ്യം നമ്മളിങ്ങനെ അവിടെ പോയി എടുക്കുന്ന കാരണം കൊണ്ട് നമുക്കിത് 40 രൂപയ്ക്ക് തന്നു. അപ്പോൾ ഇത് 5 എണ്ണമാണ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഇതാ ഇത്രയും വൈറ്റ് കളർ ഇവിടെയുണ്ട്, വൈറ്റ് കളർ വാങ്ങിച്ചു. പിന്നെ ബ്ലാക്ക് കുറേ ഐറ്റംസ് വാങ്ങിച്ചു. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഒരു ഹാങ്ങിങ് ആണ് കേട്ടോ, അതും കൂടെ ഞാൻ കാണിച്ചു തരാമേ. ഇത് കണ്ട ഒരു ഹാങ്ങിങ് ആണ്. ഇതിങ്ങനെ നല്ല രസമുണ്ട്, ഇതിൻ്റെ തന്നെ ഈ ഷേപ്പും ഉണ്ട്. പിന്നെ നമുക്കൊരു ഡയമണ്ടിൻ്റെ ഷേപ്പായിട്ടാണ് കിടക്കുന്നത് അങ്ങനെ. പിന്നെ സ്ക്വയർ പോലെ കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് ഈ ഷേപ്പാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചെടിച്ചട്ടി ഇറക്കി വെച്ചാൽ മതി. പക്ഷേ ഇത് 1 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് വരുന്നത് 350 രൂപയാണ് കേട്ടോ. 350 രൂപയാണ് നമുക്കിങ്ങനെ കുളത്തൊക്കെ കിട്ടും. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ തൂക്കിയിട്ടാൽ മതി വെറുതെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെടിച്ചട്ടി നമുക്ക് ഇറക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെടിച്ചട്ടി എല്ലാം പ്ലാന്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതെല്ലാം ചെടികളെല്ലാം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കിനി അടുത്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടികളെല്ലാം പ്ലാന്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ.
അപ്പം ഞാനത് അടുത്ത വീഡിയോ ആയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മളെല്ലാം ചട്ടികളിലാക്കിയിട്ടോ. ഞാൻ തനിയാണ് ചെയ്തത്. ചച്ചുകൂട്ടൻ ഉറങ്ങുമായിരുന്നു, അതുകൊണ്ട് ആൾ എഴുന്നേറ്റ് വന്നില്ല. ഇത് വേണ്ടോ, കണ്ടോ. അപ്പോൾ ഇത്രയും ചട്ടികളിലാക്കി. അപ്പോൾ ഇനി ഇത് സ്റ്റാൻഡിൽ വെച്ചിട്ട് അന്നത്തെ പരിപാടിയുടെ അന്ന് ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം എന്തായാലും തണലത്ത് വെക്കണം, കാരണം നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടിവളമായിട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടി, അതുപോലെ തന്നെ ഡാപ്പ് 2-3 ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.